മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്ന നല്ല പേടിയുണ്ട്. എത്രയോ ജനങ്ങളുടെ ജീവനല്ലേ പോണേ. ഭയമില്ലാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇതിന്റെ അടിയിലല്ലേ കിടക്കുന്നത്. ഇപ്പം വയനാട് പോലും ആരും പ്രതീക്ഷിച്ച ഒരു ദുരന്തമല്ല. അല്ല, ഇപ്പൊ ഇത് വന്നു, ബ്രേക്ക് വന്നു, വളവ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നായിരുന്നല്ലേ. അതും കൂടെ ഇപ്പൊ എല്ലാവർക്കും ടെൻഷനാണ്. നമ്മൾ നോക്കും, നമ്മുടെ പിള്ളേരൊക്കെ വന്ന് എന്തെങ്കിലും ആക്കി വിദേശത്തൊക്കെ പറഞ്ഞു വിടുവാണെങ്കിൽ നമ്മുടെ ജീവൻ മാത്രം രക്ഷിക്കാൻ പിള്ളേരെ രക്ഷപ്പെടുമല്ലോ എന്ന് ചിന്തിക്കും. ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമസഭയിലെ ആൾക്കാരെ ഈ മുല്ലപ്പെരിയാറിന്റെ അടിയിൽ കൊണ്ടുപോയി. മുല്ലപ്പെരിയാറിന് ഭയം ഇടുക്കി താമസിക്കുന്ന എല്ലാവർക്കും ഉണ്ട്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, 100 വർഷം കഴിഞ്ഞിട്ട് ഡാം പണിയാതെ വീണ്ടും അതിന് വിള്ളലുകളുണ്ട്, പൊട്ടലുകളൊന്നും ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അത് സന്ദർശിക്കുന്ന ആളുകളും പറയുന്നുണ്ട്. അതുകൊണ്ട് ഒരു 10-35 ലക്ഷം ജനങ്ങൾ ഭയങ്കര പ്രയാസത്തിലുമാണ്, അവർക്ക് നല്ല ഭയപ്പാടും ഉണ്ട്. ഇപ്പം വയനാട് പോലും ആരും പ്രതീക്ഷിച്ച ഒരു ദുരന്തമല്ല. അതിൽ വലിയൊരു ദുരന്തം നമ്മൾ നേരിടേണ്ടി വരും മുല്ലപ്പെരിയാറിൻ്റെ പേരിൽ കർശന നടപടിയെടുത്തില്ലെങ്കിലെന്ന് ഞങ്ങൾക്ക് അത് ഖേദമുണ്ട്. നമ്മുടെ ആദരണീയ എം പി ഡീൻ കുര്യാക്കോസ് അതിൻ്റെ പ്രമേയം പാർലമെന്റിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതാണ് പറഞ്ഞത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പോൾ മുല്ലപ്പെരിയാർ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കി മാത്രമല്ല, നമ്മുടെ ഒരു 5-6 ജില്ലകളിനെ അത് കാര്യമായി തന്നെ ബാധിക്കും. നിങ്ങളിതിൻ്റെ കീഴെ കിടക്കുന്നവരാണ്, അപ്പം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇവിടുന്ന് സ്ഥലം വിറ്റുപറക്കി ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോയാൽ ഒരു സമാധാനം കിട്ടും, അങ്ങനെയുള്ള ചിന്തകൾ എപ്പോഴെങ്കിലും പോയിട്ടുണ്ട്? സമാധാനം ഇതിപ്പോൾ എവിടെ പോയാലും ഒരു 5 ജില്ല, അതായത് മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ 5 ജില്ല ഉറപ്പായിട്ടും ഇല്ലാതാവും. അതിപ്പോൾ സംഭവിക്കും എന്നല്ല, സംഭവിക്കാതിരിക്കട്ടെ. ഇനി വയനാട് പോലൊരു ദുരന്തം താങ്ങാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ഒട്ടും സഹിക്കുകയില്ല. ഇത് വയനാട് പോലെ ഒരു ദുരന്തമായിരിക്കില്ല. വയനാട് പോലെയല്ല, 10-35, 10-40 ലക്ഷം ജനങ്ങൾ ഒറ്റയടിക്ക് പോകുന്ന ഒരു അവസ്ഥയിലോട്ട് വരും. അതിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരും എല്ലാം മുൻകൈ എടുത്ത് അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം. രാഹുൽ ഗാന്ധി എം പിയും അതോടൊപ്പം പ്രതിപക്ഷ നേതാവായിട്ട് ഇപ്പോൾ രാഹുൽ ഗാന്ധി എം പിയും ഉണ്ട്, വേണ്ട നടപടികൾ ഇപ്പോൾ സ്വീകരിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഡീൻ കുര്യാക്കോസ് എം പി അത് പ്രമേയം അവതരിപ്പിച്ചിട്ടുണ്ട് പാർലമെൻറ്റിൽ. വേണ്ട നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്രം ഭരിക്കുന്ന സർക്കാരും മുൻകൈ എടുക്കണം, കേരളം സംസ്ഥാന സർക്കാരും മുൻകൈ എടുക്കണം. ഈ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഉറപ്പ് നൽകണം. ഇനിയൊരു ദുരന്തം സഹിക്കാൻ കേരളത്തിന് സഹിക്കാൻ കഴിയില്ല, ഇന്ത്യക്ക് പോലും സഹിക്കാൻ കഴിയില്ല. ഒരു മഹാപ്രളയവും ഒരു മഹാദുരന്തവും നമ്മൾ നേരിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. ഭയമില്ലാതിരിക്കാൻ പറ്റുമോ? ഞങ്ങൾ ഇതിൻ്റെ അടിയിലല്ലേ കിടക്കുന്നത്. പിന്നെ ഈ ഭരണാധികാരികൾ ഇതെല്ലാം കൂടെ ഒന്ന് ആലോചിക്കേണ്ടതാണ്. കാരണം ഇപ്പോൾ വയനാട് നടന്നതിനേക്കാൾ ഏറ്റവും വലിയ ദുരന്തമായി പോവും മുല്ലപ്പെരിയാർ പൊട്ടുവാണെങ്കിൽ, അത്രേ പറയാവുള്ളൂ. ഇടുക്കി ഡാമിൻ്റെ താഴെ താമസിക്കണോണ്ട്, സോറി, ജോലി ചെയ്യണോണ്ട് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും സംഭവിക്കാമെന്നുള്ള ഒരു പേടി നമുക്കുണ്ട്. പിന്നെ ഗവൺമെൻറ് അധികാരികൾ ഇതെല്ലാവരും കാണുന്നുണ്ടല്ലോ, അപ്പോൾ അന്നേരം എല്ലാവർക്കും കൂടെ തടിതപ്പം പറ്റത്തില്ലായിരിക്കുമല്ലോ. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾ മുൻകൂട്ടി ചെയ്യുമെന്ന് പ്രതീക്ഷയാണ് നമ്മളിവിടുത്തെ പൗരന്മാർ ജീവിക്കുന്നത്. ചേച്ചിയുടെ ശരിക്കും നാടെവിടെയപ്പോൾ? ഞാൻ തൊടുപുഴയാണ്. എന്നും ഈ ഒരു ഭയത്തോടുകൂടിയാണ് നിങ്ങൾ കിടന്നുറങ്ങുന്നത്? അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ അത്ര ഭയമൊന്നുമില്ല, അങ്ങനെ ഭയപ്പാടുകൂടി നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും വന്നാൽ അന്നേരം നോക്കാം, കാരണം നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന ഒരു ഗവൺമെൻറ്റൊക്കെ നമുക്കുണ്ട്. അപ്പം അതിനുവേണ്ട നടപടികൾ അവർ നേരത്തെ തന്നെ സ്വീകരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകണം. ഇവിടെയുള്ള ജനങ്ങൾ ഇതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ വളരെ ഭീതി നിറഞ്ഞൊരു അവസ്ഥയിലാണ് കഴിയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നൊരു ദുരന്തമാണ് തീർച്ചയായിട്ടും. അതും നമ്മൾ രാഷ്ട്രീയക്കാരോ മറ്റ് ജനങ്ങളോ ആരാ ഇതിൻ്റെ അകത്ത് മേൽനോട്ടം വഹിക്കേണ്ടതെന്ന് വെച്ചാൽ അവർ ചെയ്ത്. ഇപ്പോൾ സാറ് തന്നെയാണെങ്കിൽ ഈ ഒരു ഇത് ഈ മുല്ലപ്പെരിയാർ ഇതിനെക്കുറിച്ച് ഒരുപാട് നാളായിട്ട് ഇതിനെക്കുറിച്ച് കോടതിയിലും മറ്റും പൊതുജനത്തിന് അഭിപ്രായം ശേഖരിച്ചുകൊണ്ടാണെങ്കിലും പ്രവർത്തിക്കുന്നതായിട്ട് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ഇവിടെയുള്ള ജനങ്ങൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്തൊരു അവസ്ഥയാണ്. ഞങ്ങൾ തമാശ ആയിട്ടപ്പോലും ഞങ്ങൾ പലരും പറയും ഇതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമസഭയിലെ ആൾക്കാരെ ഈ മുല്ലപ്പെരിയാറിൻ്റെ അടിയിൽ കൊണ്ടുപോയി നിയമസഭ സമ്മേളനം കൂടാനോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഇവരെ അവിടെ കൊണ്ട് താമസിപ്പിച്ചു കഴിഞ്ഞാൽ ഇവരെ തീരുമാനം ഉണ്ടാക്കും. അല്ലാതെ ഇവിടെയുള്ള പബ്ലിക്കിന് ഇതിനെക്കുറിച്ച് യാതൊരു ഇവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്ക് ആർക്കൊരു ഉറപ്പില്ല. പിന്നെ ഞങ്ങൾക്കിപ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? അതിനെക്കുറിച്ച് ഞങ്ങൾക്കൊന്നും അറിയില്ല. പക്ഷേ ഞങ്ങൾ ഇവിടെയുള്ള ജനങ്ങളെന്ന് പറഞ്ഞാൽ വളരെ ഭീതി നിറഞ്ഞൊരവസ്ഥയിലാണ് കഴിയുന്നത്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനൊരു പേടിയിൽ കഴിയാൻ വയ്യ, ഈ സ്ഥലമൊക്കെ വിട്ട് വേറെ എവിടെയെങ്കിലും? തീർച്ചയായിട്ടും ഞങ്ങൾക്കൊക്കെ വേറെ ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് ഞങ്ങളിവിടെ കഴിയുന്നു. ഞങ്ങൾ അങ്ങോട്ട് പോകും? ഇവിടെയുള്ള ഞങ്ങളുടെ സ്വത്തും പുകകളെല്ലാം ഇട്ടിട്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകാന്ന് പറഞ്ഞ നടപടിയുള്ള കാര്യമാണോ? അല്ലെങ്കിൽ ഞങ്ങളെങ്ങനെ എന്ത് ധരിയത്തില്ല? അതുമല്ല, അതിൻ്റെ ഒരു ശരിക്കും പറഞ്ഞാൽ നമുക്കിത് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. രണ്ട് സർക്കാരുകൾ തമ്മിൽ തീരുമാനിച്ചാൽ തീർക്കാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. തമിഴ്നാടിന് വെള്ളം വേണം എന്നുള്ളത് മാത്രമല്ല പ്രശ്നമുള്ളൂ, അവർക്ക് കൊടുക്കാൻ നമ്മൾ തയ്യാറാണല്ലോ.
അപ്പോൾ അതിന് വേണ്ട എന്താണെന്ന് വെച്ചാൽ അത് രാഷ്ട്രീയമായിട്ട് തീരുമാനം നമ്മുടെ ഇവിടെ ഉണ്ടാവുള്ളൂ. അത് ചെയ്യാൻ പറ്റുന്ന അവർ ഉന്നതത്തിൽ നിന്നുള്ളവരെ ആൾക്കാർ തീരുമാനിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. അതുവഴി എന്തുമാത്രം എത്ര ജനങ്ങൾ ലക്ഷം കണക്കിനുള്ള ജനങ്ങൾക്ക് ഇവിടെ സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുന്നൊരവസ്ഥ, അത് ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. നമ്മുടെ ഭാവിനെ കുറിച്ച് അതുപോലെ തന്നെ മക്കളുടെ ഭാവിനെ കുറിച്ചൊക്കെ അതെ ആശങ്കയുണ്ടല്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞങ്ങൾ മുന്നോട്ട് നോക്കി കഴിയുമ്പോൾ ഞങ്ങൾക്ക് ഓരോ രാത്രിയും ഞങ്ങൾ കിടക്കുന്നത് തന്നെ ഇത് തന്നെയല്ലേ. ഈ എല്ലാ വർഷവും ഇത് സത്യം പറഞ്ഞാൽ ഈ മഴക്കാലത്താണ് ഇത് പ്രശ്നം ഉണ്ടാകുന്നത്. അതുണ്ടായാൽ പോലും ആ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അത് പിന്നെ നോർമലായിട്ട് പോകും. പിന്നെ അടുത്ത സീസൺ ആകുമ്പോൾ ഇത് തന്നെ അവസ്ഥ വരും. പക്ഷേ എന്നാലും ഞങ്ങൾക്ക് ഇവിടെ ഉള്ളവർക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് മുന്നിട്ടറിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഒരു ആകുലതയുണ്ട്. ഇതിപ്പോൾ തീർച്ചയായും മഴ വരുമ്പോൾ മാത്രം പൊട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇത് ആ ഏത് രീതിയിലും ഇത് സംഭവിക്കാവുന്ന കാര്യങ്ങളോ ഒന്നല്ലേ. നോർമലായിട്ടൊരു ചിന്തിക്കുന്നൊരു മനുഷ്യൻ ഇരുന്നാൽ പോലും ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ഡാം നിലനിർത്തേണ്ട ഒരു ആവശ്യം എന്താണെന്ന് പോലും ആർക്കും മനസ്സിലാകില്ല. വെറും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് മാത്രം നടത്തുന്നതെന്നുള്ളൂ. ജനങ്ങൾക്ക് ഇവിടെ ഒരു വിലയില്ല, അത്രേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഇതിനകത്ത് മുല്ലപ്പെരിയ ഡാം പൊട്ടി വന്നാൽ നമ്മുടെ ജീവനം കൊണ്ട് എവിടെ പൊടി ഓടി ഒളിക്കാൻ പറ്റുമെന്നുള്ള ആചോദ്യം ഞങ്ങൾ എപ്പോഴും ഇരിക്കും. ഞങ്ങളുടെ മേൽ യോഹന്നാൻമേട് എന്നൊരു സ്ഥലമുണ്ട്. അപ്പം ഞങ്ങൾ എപ്പോഴും പറയും പൊട്ടി വരുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഓടി രക്ഷപ്പെടാം. പക്ഷെ ഞങ്ങൾ ഇടുക്കി ഈ പാലത്തിൻ്റെ എവിടെയാണെങ്കിൽ ഞങ്ങൾ എവിടെ ഓടി ഒളിച്ചോളിക്കും? വീടിൻ്റെ ഭാഗത്താണെങ്കിൽ ഓടി പോകാം. ശരിക്കും ഭീതികരമായ അവസ്ഥ തന്നെ. ഇപ്പം ഇവിടെയുള്ള ആൾക്കാരെല്ലാം പറയുന്നുണ്ട് ഞങ്ങളുടെ പൈസ ഞങ്ങളുടെ ഫയലുകളെല്ലാം ബാഗിൻ്റെ അകത്ത് അടുക്കിയടുക്കി വെച്ചിരിക്കുകയാണ്. അതായത് മൂന്നത്തെ കടയിൽ ചേട്ടൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അപ്പം ആ സാധനം കൂടി ഞങ്ങൾ യോഹന്നാൻമേട്ടിലേക്ക് ഓടി ഒളിക്കും. അല്ലാതെ എവിടെ പോയി വിളിക്കാനോ? അവിടെ ജീവനോടെ ഓടാൻ പറ്റിയാൽ ശരിക്കും ഞങ്ങൾ വെള്ളക്കൈ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കുതിരക്കല്ല്. അപ്പം നമുക്ക് ശരിക്കും ജീവന് ഭീഷണി തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കും നമ്മുടെ പിള്ളേരൊക്കെ വന്ന് എന്തെങ്കിലും ആക്കി വിദേശത്തേക്ക് പറഞ്ഞു വിടുവാണെങ്കിൽ നമ്മുടെ ജീവൻ മാത്രം രക്ഷിക്കാം, പിള്ളേർ രക്ഷപ്പെടുമല്ലോ എന്ന് ചിന്തിക്കും. എല്ലാതും എന്ത് ചെയ്യാനോ? തീരുമാനം ഉണ്ടാവില്ലല്ലോ, ഒരു കാര്യത്തിനും തീരുമാനം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഈ സാറിനെ പോലെയുള്ളവർ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിരന്തരം ബാധിച്ചാലും ബാധിക്കേണ്ടവരും നമുക്ക് ചെയ്ത് തരേണ്ടവരും നമുക്കൊന്നും ചെയ്തു തരുന്നില്ല. അതാണല്ലോ ഏറ്റവും ഏറ്റവും വലിയ പ്രശ്നം കാര്യത്തിന്. കാരണം വെച്ചാൽ നമ്മളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്നു, പക്ഷെ ജനങ്ങൾക്ക് ജീവനുണ്ടെങ്കിലല്ലേ വോട്ട് ചെയ്ത് ഇവർ കയറ്റിവിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആരെടുത്ത് പരാതി പറയാം? നമ്മൾ പരസ്പരം ഇരുന്ന് പറയുന്നു, പേടിക്കുന്നു. കഴിഞ്ഞ പ്രളയം വന്നു, പ്രളയം വരുന്ന സമയത്ത് മുല്ലപ്പെരിയ ഡാം പൊട്ടി വരുവാന്നും പറഞ്ഞു ഞങ്ങളൊക്കെ ഓടി വിളിച്ച സമയങ്ങളുണ്ട്. എന്നുവെച്ചാൽ അലാറും തരുതരം മുഴുകിക്കൊണ്ടിരിക്കുമല്ലേ. ഡാം തുറന്നു വിട്ടപ്പോൾ പിന്നെ വന്ന പേരതാണ്, മുല്ലപ്പെരിയ ഡാം പൊട്ടി വന്ന് ഓടി വിളിച്ചോന്ന്. നിങ്ങൾ ഈ ചെറുതോണി ഡാമിന്റെ താഴെ കിടക്കുന്ന ആളുകളാണ്, നിങ്ങൾ പഠിക്കുന്ന കുട്ടികളാണ്. നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങൾ കാണും നാളത്തെ ഭാവിയെ കുറിച്ച് അല്ലെ? പഠിച്ച് വലിയ ആളാവണമെന്നൊക്കെ ഉള്ളൊരു സ്വപ്നം കാണും. പക്ഷെ നമ്മുടെ മുന്നിൽ ഒരു ഒരു എന്താ പറയുക, ഏറ്റവും വലിയ പേടി സ്വപ്നമായിട്ട് മുല്ലപ്പെരിയാർ ഡാം ഉണ്ട്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇടുക്കി ഡാം, ചെറുതോണി ഡാം ഒക്കെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇത് ഡീകമ്മീഷൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിനുള്ള പോസിബിലിറ്റി സർക്കാർ ചിന്തിക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. നിങ്ങൾക്ക് ഈ ഡാമിൻ്റെ പരിസരത്തോട്ട് നിങ്ങൾക്ക് മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് ഭയമുണ്ടോ? അത് ഡീകമ്മീഷൻ ചെയ്യണമോ? എന്താണ് നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ? ഞങ്ങൾക്കൊക്കെ നല്ല പേടിയുണ്ട്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടുന്ന നല്ല പേടിയുണ്ട്. എത്രയോ ജനങ്ങളുടെ ജീവനല്ലേ പോണേ. എനിക്ക് നല്ല പേടിയുണ്ട്. അവിടെ അത് പൊട്ടിയാൽ എന്തായാലും ഞങ്ങളായിരിക്കും ആദ്യം അതിൽ ബാധിക്കപ്പെടേണ്ടത്, ഞങ്ങളായിരിക്കും അത്. എന്തായാലും ഇത്രയും കേരളത്തിൽ ഏകദേശം പകുതിയോളം കേരളം പോകുമെന്നാണ് ഒരു അറിവ്. അപ്പം അതിന് എന്തായാലും ഞങ്ങൾക്ക് പേടിയുണ്ട്, അത് ഡീകമ്മീഷൻ ചെയ്യണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരും ഇതും. ആ ഡാം പൊട്ടിയാൽ പെട്ടെന്ന് തന്നെ ഇവിടെ വെള്ളം എത്തും, അപ്പൊ ഇതും പൊട്ടും, അപ്പൊ ഞങ്ങളും പോകും. ഇവിടെ രക്ഷയില്ല, ആലപ്പുഴ രക്ഷയില്ല. ഇവിടെ ഏറ്റവും ആദ്യം നിങ്ങളെ ഇവിടെ ഫസ്റ്റ് അഫക്റ്റ് ചെയ്യും. പക്ഷെ നിങ്ങൾക്ക് ആ ഒരു പേടിയുണ്ടോ? ശരിക്കും ഇത്രയും വർഷം പഴക്കമുള്ള ഒരു ഡാമാണ്, ഡീകമ്മീഷൻ ചെയ്യേണ്ട സമയം പണ്ടേ കഴിഞ്ഞു. ഇപ്പോഴെങ്കിലും അതിന് വേണ്ടിയിട്ട് അധികാരികൾ കണ്ണു തുറക്കണ്ടേ? ആ കണ്ണു തുറക്കണം, അവര് ഇതിനെ കൊണ്ട് അന്വേഷിക്കുക ചെയ്യണം. കാരണം ഇതിനെ കുറിച്ച് യാതൊരു വിവരം ഞങ്ങൾക്ക് ഇപ്പം ഇല്ല. അപ്പം പെട്ടെന്ന് തന്നെ അന്വേഷിച്ച അതിനുള്ള മാർഗങ്ങൾ നേടണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പം ഞാൻ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇടുക്കിയും കേരളത്തിൽ പതിനഞ്ച് ജില്ലകളിൽ പോകുമല്ലോ. അപ്പം അത് പൊട്ടാണ്ടിരിക്കാനായിട്ട് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യല്ലേ ഏറ്റവും നല്ലത്. അതിനുള്ള നടപടികൾ ചെയ്യാമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം, വേറെ ഒന്നുമില്ല. അല്ല, ഇപ്പം ഇത് വന്നു, ബ്രേക്ക് വന്നു, വളവ് വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വന്നായിരുന്നല്ലേ. അതും കൂടെ ഇപ്പം എല്ലാവർക്കും ടെൻഷനാണ്. പക്ഷെ അത് എത്രമാത്രം സത്യമാണെന്നുള്ളത് അറിഞ്ഞൂടാ. അപ്പോൾ നമുക്ക് മാത്രമല്ല, അടുത്ത് താമസിക്കണമെന്നുള്ളതല്ല, ഇപ്പോൾ ഏത് നാട്ട് ഇപ്പം അടുത്തേക്കുള്ള എല്ലാ നാട്ടിലേക്കും പ്രശ്നമല്ലേ. അത് ഇത്രയും പെട്ടെന്ന് ശരിയാക്കിയാൽ മാത്രമേ നമുക്ക് ഭാവിയിലേക്ക് അത് ഉപകാരപ്പെടുള്ളൂ. ഭയമുണ്ട്. പ്രത്യേകിച്ച് ഇടുക്കി ഡാമിൻ്റെ തൊട്ട് താഴെയാണ് ഞങ്ങളുടെ ഹോസ്റ്റല്. അല്ല, ഇടുക്കി ഡാമല്ല, ചെറുതോണി ഡാമിൻ്റെ തൊട്ട് താഴെയാണ് ഹോസ്റ്റൽ. അപ്പം ഭയമുണ്ടല്ലോ. അതാ ന്യൂസ് വന്നതിന് ശേഷം ഇപ്പോൾ ഓൾറെഡി ഉണ്ട്, എല്ലാ മഴക്കാലം വരുമ്പോഴും വരേണ്ടതാണല്ലോ.
അപ്പം അതിൻ്റെ ഒപ്പം ഇപ്പോൾ അത് പക്ഷെ ശരിയല്ല എന്ന് പറയുന്നത് മറ്റേ ചെറിയ ക്രാക്ക് കണ്ടു എന്നുള്ള കാര്യം ശരി ആണെങ്കിലും ആ അത് അതിൻ്റെ പേടിയുണ്ട്. ഇപ്പം പേടി കൂടുതലാണ് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പം.